Na pewno na wiatry, ale na płynie wyjazdy. Będę sam stara se słuchajle Czarnyla Arby Juliana. I se słuchajle na tyłurą Magdalena Aite Sadhigina Elnabr. I pan Dalide Sami Batejke Madalena Aite Sadhigia. ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ നീരെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുന്നതും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവങ്ങളുടെയും പരമുള്ള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ിൽ ദൈവത്തിന് സ്തുതി. സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മനുഷ്യ ജീവിതം പുറക്കൊടുക്കി തുല്യമാകുന്നു. മത്സരമേർപ്പിക്കുന്നവനെ എന്നിട്ട് തിരുനാമത്തിന്റെ സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മത്സ്യവരെ ഉയർപ്പിക്കുന്നവനെ എന്നിന് തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കുക, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ അവധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്റെ തിരുനാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്ന മനുഷ്യേപം കൂട്ടുന്നു. കർത്താവേ, നീ എല്ലാതെയായിരിക്കും ആശ്രയം. എല്ലാത്തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. കരുണയാൾ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൾ മരണവിധേയരാക്കുകയും നെയ്യാധിക്യത ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിഭനാമിസിഹ കർത്താവേ, അവളും മരണവുമില്ലേ. ജീവൻ വിലയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാവുന്നു. ആദി പിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഹിരമണയ്ക്കുന്നു. മർത്തിനും ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ
കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമെന്നു. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ. ശാന്തി നിനക്കു പകർന്നീടും മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോന ക്ഷേണാകും മർത്യതയേവം സകലേശൻ നിതരാമോദനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഋഭനാം മിസിഹ കർത്താവേ വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദി മുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കാർ എഴുതിയ ലേഖനം നാലാമധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. മിശിഹയിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ ഈസുവേ, കർത്താവേ എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന എന്റെ വാക്കിലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ ഈസുവേ, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് നിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടം ആക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവൻ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവൻ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, ബന്ധുബന്ധാദികളെ, സഹോദരങ്ങളെ, നമ്മുടെ ഇടവകയില് വലിയ സാന്നിധ്യമായിരുന്ന ഇടവകതല പ്രബോധനങ്ങളില് കഴിവിനൊത്ത് പങ്കാളികളാവുകയും തന്റേതായ ഒരു റോള് ഇടവക സമൂഹത്തില് വടക്കുമറിയുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കുകയും ചെയ്ത കുഞ്ഞപിയേട്ടൻ ഇനി ഓർമ്മയാവുകയാണ്. ഇദ്ദേഹം നമ്മളെ വിട്ട് കടന്നു പോകുന്ന ഈ നിമിഷം ഏറെ പ്രാർത്ഥനയോടെ, ഏറെ സ്നേഹത്തോടെ ഈ പ്രിയ സഹോദരന്
നമുക്ക് യാത്രയേപ്പ് നൽകാം. അദ്ദേഹം ജീവിച്ച് കടന്നുപോയ വഴിത്താരകളിലൂടെ, അദ്ദേഹം പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം നേടിയ, യേശുപിതാവിന്റെ മധ്യസ്ഥതയുടെ മുമ്പിൽ ചേർന്ന് നിന്ന ഇടവക ദേവാലയത്തിലേക്കും അവിടെ നിന്ന് നിത്യവിശ്രമം വരെ തമ്പുരാന്റെ പറദീസയിലേക്ക് ആനയിക്കുവോളം ചേർന്നിരിക്കേണ്ട സിമിത്തേരിയിലേക്കുമുള്ള പ്രയാണമാണ് നമ്മൾ നടത്തുന്നത്. നമ്മിൽ നിന്ന് യാത്രയാകുന്ന ഈ പ്രിയപ്പെട്ട സഹോദരൻ അനുഗ്രഹത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. രണ്ടര വർഷക്കാലത്തിലേറെ രോഗശയ്യയിൽ ആയിരുന്നുകൊണ്ട് ഒരുങ്ങുവാനും തന്റെ നിത്യ വിളി കേട്ട് ദൈവത്തിന്റെ പറദീസയിലേക്ക് ആനയിക്കപ്പെടുവോളം തെളിയപൂർവ്വം പ്രാർത്ഥിച്ച് ഒരുങ്ങാനൊക്കെ അവസരം ലഭിച്ച ഒരു മനുഷ്യൻ ഇദ്ദേഹം കടന്നു പോകുമ്പോൾ സത്യത്തിൽ ഞാൻ പറയും, നമുക്ക് സന്തോഷിക്കാം. കാരണം രണ്ടര വർഷക്കാലത്തോളം തന്റെ ജീവിതത്തിന്റെ കുറവുകളും പോരായ്മകളും ഒക്കെ ഓർത്ത് പരിഹാരം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും കൂടുതൽ ദൈവോന്മുഖമായിട്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അവിടുത്തെ വലതുഭാഗം ചേർന്നിരുന്ന് അന്ത്യവിധി നാളിൽ നമ്മളെയൊക്കെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാൻ ഇദ്ദേഹവും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 32 വർഷം പാപ വഴികളിലൂടെ നടന്ന ഒരു മകനെ പ്രാർത്ഥന കൊണ്ട് മാത്രം വിശുദ്ധനാക്കി മാറ്റിയ ഒരു വലിയ പുണ്യവതിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്, മോനിക്ക പുണ്യവതിയുടെ ചരിത്രം. അഗസ്റ്റിൻ എന്ന തന്റെ മകൻ ലോകത്തിന്റെ എല്ലാ പാപത്തിന്റെയും മേഖലയിലൂടെ ചരിച്ചപ്പോഴും നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഒരമ്മ മകനെ വിശുദ്ധനാക്കി മാറ്റി. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന് മാത്രമല്ല, അവൻ സഭയിൽ അധാരയിൽ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധനായിട്ട് മാറി. അടഞ്ഞ ഒരുപാട് മക്കളുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ആരോഗ്യത്തോടെ നല്ല ശരീരപുഷ്ടിയോടുകൂടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തു പരിപാലിച്ച് ഇവിടെ കടന്നു വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ഒരു മനുഷ്യൻ കഴിക്കാവുന്നതിൽ കൂടുതൽ ഭക്ഷണം ഈ അമ്മച്ചി ഈ അപ്പച്ചനെ കൊണ്ട് കഴിപ്പിക്കുവാറ്. അത് കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്നതിൽ കുറുക്കായിട്ടാണെങ്കിൽ കുറുക്കായിട്ട്, പാലായിട്ടാണെങ്കിൽ പാലായിട്ട്, മറ്റ് ഭക്ഷണ സാധനങ്ങളായിട്ടാണെങ്കിൽ അങ്ങനെ. എന്തോരം കരുതലായിരുന്നു ഒരു ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ ഈ അമ്മച്ചി പുലർത്തിയത്. ഇവിടെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ഈ അമ്മച്ചിയെ കണ്ട് പഠിക്കണം, സാധിക്കുമെങ്കിൽ ഈ അമ്മച്ചിയെ കണ്ട് തൊഴണം. അത്രയ്ക്ക് വിശുദ്ധിയോടെ തന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഒരു സ്ത്രീ. തന്റെ ഈ 2.5 വർഷക്കാലം ഈ അമ്മച്ചി വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ദിവസങ്ങൾ എത്രയുണ്ട് എന്ന് ഒരുപക്ഷെ അടുത്തറിയാവുന്നവർക്കറിയാം. ഒരു നാഴിക മാറി നിൽക്കാതെ തന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധ കുർബാനയുമായിട്ടൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഒരു നേഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന, അതിനേക്കാളും ഒരു കുഞ്ഞ് പിഞ്ചു കുഞ്ഞിന് ഒരമ്മ വിദ്യയുടെ, ഭക്തിയുടെ, നന്മയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അച്ഛൻ പറഞ്ഞ്, അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛൻ വന്നില്ലേ, പ്രാർത്ഥിച്ചില്ലേ, ഈശോയെ സ്വീകരിച്ചില്ലേ, അടുത്തിരുന്ന് ഒരുപാട് ഒരുപാട് സ്നേഹിച്ച ഒരു അമ്മ. ഈ അമ്മയെ പോലെ തന്റെ ജീവിത പങ്കാളിയുടെ സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങിയിട്ട് കടന്നു പോകുമ്പോൾ ഈ മനുഷ്യന് വിശുദ്ധനാകാതിരിക്കാൻ പറ്റില്ല. ദൈവം ഈ മനുഷ്യനെ വിശുദ്ധനാകാതിരിക്കില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഈ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് 2.5 വർഷക്കാലം കിടക്കയിൽ നിന്ന് എഴുന്നേക്കാതെ കിടന്ന ഈ മനുഷ്യനെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് മോനിക്ക പുണ്യവതിയെ പോലെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയും വിശുദ്ധയായിട്ട് മാറിയിരിക്കുക. കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാം, ചേർന്ന് നിന്ന് സഹായിച്ച കൊച്ചുറാണി ചേച്ചിയുണ്ട്, മറ്റ് മക്കളും മരുമക്കളും ഒക്കെ ഇടയ്ക്കൊക്കെ കടന്നു വരുമ്പോഴും അവര് സ്നേഹം പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനേക്കാളൊക്കെ ഉപരി ഏറെ സ്നേഹത്തോടെ അടുത്തിരുന്ന് തരിച്ചടിച്ച ഈ മക്കളുടെ വലിയ പ്രയത്നത്തിന്, വലിയ അധ്വാനത്തിന് ദൈവം പ്രതിഫലം നൽകാതിരിക്കില്ല. ഈ കുടുംബത്തെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, നമ്മളാരും ഈ അപ്പച്ചന് സ്വർഗം കൊടുക്കണേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഈ അപ്പച്ചന്റെ ആത്മാവ് ദൈവത്തിന്റെ വലതുഭാഗത്തുണ്ട്. ദൈവാനുഗ്രഹത്തിന്റെ വഴിയിലൂടെ ഈ കുടുംബം ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അപ്പച്ചനോട് ചേർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം കാണിച്ച സന്മനസ് എന്നും കാലവും കുടുംബത്തിന്റെ ആഴമുള്ള ബന്ധമായി, ഒരുപാട് ഇഴയെടുപ്പമുള്ള ബന്ധമായിട്ട് തീരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. തന്റെ പ്രിയപ്പെട്ട മകൻ 6 വർഷത്തിന് മുമ്പ് മരണം മൂലം വേർപിരിഞ്ഞു പോയപ്പോഴും
ദൈവത്തിന്റെ സന്നിധിയിൽ അവനെയും അദ്ദേഹത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാണ് അന്ന് ഈ അപ്പച്ചനും അമ്മച്ചിങ്ങും സാധിച്ചു. ഇപ്പോ തന്റെ പ്രാണ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഏറെ വേദനിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞ വാക്കുകൾ കടമെടുത്താല് സന്തോഷിക്കാൻ നമുക്കിടയുണ്ടായെങ്കിലും ഒരുപക്ഷെ തനിക്ക് പ്രാർത്ഥിച്ച് കൊതി തീരാത്ത ശുശ്രൂഷിച്ച് കൊതി തീരാത്ത ജീവിതത്തെ ഓർത്ത് ഈ അമ്മച്ചിയുടെ മനസ്സിൽ നമ്പര പാടുകളുണ്ടാകും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചിക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ. കുടുംബാംഗങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ജീവിത പങ്കാളിയുടെ മരണം മൂലം ദുഃഖാർത്ഥിയായ പ്രിയപ്പെട്ട അമ്മച്ചിക്കും മക്കള് അഞ്ചു പേർക്കും ഏറ്റവും ഹൃദയപൂർവ്വമായ മരണം മൂലം വേർപെട്ടുപോയ ജോയിച്ചേട്ടനെ നമുക്ക് ഈ നിമിഷം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങൾ നാലു പേർക്കും ദൈവത്തിന്റെ എല്ലാ കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. മക്കളും കൊച്ചു മക്കളും ഒക്കെ നിരന്തരം പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥന മധ്യേ സൂചിപ്പിച്ച മേഖലകളൊക്കെ ഉണ്ടായെങ്കിലും ജീവിതത്തിന്റെ വഴിധാരയിൽ എവിടെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടായെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. ദീർഘായുസിന്റെ വലിയ കൃപ നൽകി അനുഗ്രഹിച്ച ദൈവം അദ്ദേഹത്തിന്റെ കുറവുകളെല്ലാം വിളിച്ചു കൊടുത്ത് സ്വർഗത്തിന്റെ പറദീസ ഈ പ്രിയപ്പെട്ട സഹോദരന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ദൈവാനുഗ്രഹം എന്നും എക്കാലവും അവരെല്ലാവരും കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്ഥിയായ എല്ലാ മിസ്സിക്കും പ്രിയപ്പെട്ട മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഈ ദേഹവിയോഗത്തിലുള്ള അനുശോചനം ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. ആമേൻ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുത്തായി നിന്നെ അമൂല്യമായി രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താൻ വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പുറക്കുന്നവനുമായി മിശിഹായി, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങളും അയച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സുതീർണനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണ്യവും ആത്മാവിന്റെ വൃത്തിയാശയം നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരും ഓർക്കുക മത്യാനീ കൂടെ പോരുന്ന ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടായി. മരണം വരും ഒരു നാൾ ഓർക്കുക മത്യാനി കൂടെ പോരുന്ന ജീവിത ചെയ്തികളും സൽകൃത്യം ചൊല്ലുക മാത്യാമേ എന്തിനു കരയുന്നു വ്യാകുല മാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിൻ ഇളകും കരപോയേ. മരണം വരും ഒരു നാളോർക്കുക മത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ
Thank you.
പാതയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രമും ഓടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രമും ഓടുന്നു. ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്തനാട്ടിൽ ദൈവമോഹം കാണുകയത്രേ വാഞ്ചിതം. സ്വന്തനാട്ടിൽ ദൈവമോഹം കാണുകയത്രേ വാഞ്ചിതം. ായി ഒന്നും വേണ്ട യാത്രയിൽ ഭാരങ്ങൾ കൂടുന്നതിനെല്ലാം സുപരിചിതനായ മറ്റപ്പള്ളി കുഞ്ഞേപ്പിയേട്ടന് തന്റെ ദൗത്യമെല്ലാം പൂർത്തിയാക്കി പൂർണ്ണമാക്കുന്ന ബോധ്യത്തോടെ കുടുംബാംഗങ്ങളോടും തൻ്റെ ആത്മീയ പൗരമായ ഇടവക ദേവാലയത്തോടും എല്ലാം അവസാനത്തെ യാത്ര പറയുകയാണ്. ഇതിന് 86 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള വലിയ പ്രതിയോഗം കൊടുത്തു. അതിന് അവസാനത്തെ 2 വർഷം അത് പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റാത്തൊരവസരമായിരുന്നു. ഞാൻ വിശ്വസിക്കുക, ഈ 2 വർഷക്കാലം ദൈവം കൊടുത്ത വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ജീവിതത്തിന് വേണ്ടി, മരണത്തിന് വേണ്ടി, ഒരുങ്ങാൻ വേണ്ടി ദൈവം കൊടുത്ത വലിയൊരു അനുഗ്രഹമായിരുന്നു. മരണത്തിലുള്ള ഏറ്റവും മനോഹരമായ ഒരുക്കമെന്ന് പറയുന്ന ജീവിതമാണെങ്കിലും മരണത്തിന് പലപ്പോഴും ചിലർക്കെങ്കിലും ദൈവം അടുത്ത ഒരുക്കത്തിലുള്ള സമയം കൊടുക്കാറുണ്ട്. ആ അവസരം കിട്ടി നമ്മിൽ നിന്ന് വേർപിരിയുന്ന വ്യക്തിയാണ് കുഞ്ഞെട്ടിയാക്കുന്നത്. നേരിയമ്മ ചേർത്തി വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തെന്ന പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ മരണത്തിൽ വേദനിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് കുഞ്ഞെട്ടിയാട്ടിൻ്റെ ജീവിത പങ്കാളിയായ നേരിയമ്മ ചേർത്തിക്കും, എൽസിക്കും, തോമസ് കുട്ടിക്കും, ലലുവിനും, ബിനുവിനുമെല്ലാം, കൊച്ചുമക്കൾക്കുമെല്ലാം ഞങ്ങളുടെ അനുചോദ്യവും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ അദ്ദേഹം സ്വീകാര്യനാകാൻ കഴിഞ്ഞ നമുക്ക് ദൈവകൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ കുറവുകളും കുറ്റങ്ങളും അത് നീക്കിക്കളയുവാനും സർവസ്ഥായും എല്ലാ കൃതയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സഭയുടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് കുഞ്ഞേറ്റത്തിൻ്റെ ആനന്ദശാന്തി കൈപ്പറ്റുന്നതായിട്ട് പ്രാർത്ഥിക്കും. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജീവനും അതുപോലെ ശരണവും അരുളിയില്ല. ഞാൻ
ശബ്ദമുയർത്തിയപ്പോൾ ശിവനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറപിളരും മൃതരുടനെഴുന്നേൽക്കും സന്യാസിനികളെ വെച്ചിട്ടാണ്.
പാപങ്ങൾ മുറക്കുന്നവനും കരം നിറഞ്ഞവനും നീരുമാനുമായി ഒരു കർത്താവേ ജീവിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ൂർണ്ണം ജീവിപ്പിക്കണമേ ജീവിതം പരിപാലിക്കണമേ ഉദാഹരണം പ്രത്യേകിച്ച് മരണമടഞ്ഞവരെ മഹഗൗരവിക്കണമേ ജീവന്റെ മരണത്തിന്റെ നാഥനവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും ഒരു കൃഷ്ണമായും മഹനീയമായ അതിഥിയും നൽകി സ്വർഗരാജ്യം വർദ്ധിക്കുകയാണ് പ്രവേശിപ്പിക്കുമാറാകട്ടെ. നല്ലൊന്ന് പുറപ്പെട്ടു പോയ വിശ്വയുടെ മോഹ്യത്തിന് ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും ഈ മതത്തെ ബഹുമാനം നിങ്ങളുടെ ദൈവസമത്വം അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം ഹൃദയപൂർവം ൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ ഹൃദയപൂർവം ശുംബപൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ സ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ 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 യാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകും നിതാ ഹൃദയപൂർവം കണ്ണീരുമായി ഞങ്ങളേകും നിതാ തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. ദിവ്യ ശരീരവും രക്തവും ആത്മീയ ഭോജനമാക്കിയ ദാസരോടായി ദിവ്യ ശരീരവും രക്തവും
രക്തവും ആത്മീയ ഭോജനമാക്കിയ ദാസരോടായി 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 അന്തിമയാത്രയൽ ഞങ്ങളേകും നിജാ വന്ദനം